നമസ്കാരം. ഇന്നലത്തെ പത്രത്തിൽ അകത്ത പേജിൽ ഒരു കുഞ്ഞു വാർത്തയുണ്ടായിരുന്നു. നാഗാലാൻഡിലെ തീവ്രവാദി സംഘടനയുടെ ഒളിത്താവളം ഇന്ത്യൻ സൈന്യം തകർത്ത വാർത്ത. വിദേശ നിർമ്മിതമായ ഒട്ടേറെ ആയുധങ്ങൾ പിടിച്ചെടുത്തതായും ആ വാർത്തയിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു ചെറിയ വാർത്തയല്ല. നാഗാലാൻഡിലെ തീവ്രവാദി സംഘത്തെയും അവരുടെ ഒളിത്താവളങ്ങളെയും കണ്ടവർക്കേ അതിൻ്റെ തീവ്രത എന്താണ് എന്ന് മനസ്സിലാവും. 2002 എനിക്ക് വിസ്മയ ഭാരതയാത്ര നടത്തുന്ന കാലത്ത് ഒരു സംഭവമുണ്ടായി. ഏഴ് പെൺകുട്ടികളടക്കം എന്നോടൊപ്പം 25 സംഘാംഗങ്ങളുണ്ട് 4 മാസക്കാലത്തെ യാത്രയിൽ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര തുടരുന്ന സമയത്ത് ശ്രീരാംപൂർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറേയേറെ ചെറുപ്പക്കാർ ഞങ്ങളുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി. വാഹനത്തിന് മുന്നിൽ കെട്ടിവെച്ചിരുന്ന ദേശീയ പതാക അവർ കത്തിച്ചു വലിച്ചെറിഞ്ഞു. ഞങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ മണിക്കൂറുകളോളം അവർ തടഞ്ഞു നിർത്തി. വല്ലാതെ ഭയപ്പെട്ട നിമിഷങ്ങളാണ്. ചുറ്റും കാടാണ്, ബന്ധപ്പെടാൻ ഫോണോ മറ്റൊരു സാധ്യതകളോ ഇല്ല. ഞങ്ങൾ ജാലവിദ്യാ സംഘമാണെന്നും കലാകാരന്മാരാണെന്നും പറഞ്ഞ് അവരുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു. അവരുടെ മുന്നിൽ ഇന്ദ്രജാലം പ്രദർശിപ്പിക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. ആ സൗഹൃദത്തിൽ അവർ ഞങ്ങളെ വിട്ടയച്ചു. നാഗാലാൻഡിലെ ദിമാപൂരിൽ പോപ്പുലർ ബേക്കറി നടത്തുന്ന വളാഞ്ചേരിക്കാരനായ ശശിയാണ് ഞങ്ങളുടെ ആതിഥേയൻ. അന്ന് ഗവർണറായിരുന്ന മുൻ IB ചീഫ് ശ്യാമൽ ദത്തയെ കണ്ട് ഞങ്ങൾ അപേക്ഷിച്ച സമയത്ത് ദിമാപൂരിലെ പ്രശസ്തമായ ക്ലോക്ക് ടവറിന് മുന്നിൽ തീവ്രവാദത്തിനും വിഘടനവാദത്തിനും എതിരെ ഒരു ഇന്ദ്രജാലം അവതരിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് അനുവാദം കിട്ടി. വലിയ ആവേശത്തിലാണ് ഞങ്ങൾ. രാത്രി മുഴുവൻ റിഹേഴ്സലാണ്. ദേശീയ പതാക വീശിയും ദേശീയഗാനം ചൊല്ലിയും ഞങ്ങൾ പരിപാടിയുടെ റിഹേഴ്സലിങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടു. പുലർച്ചെ ശശിയുടെ വീട്ടിൽ പോയി കിടന്നു. രാവിലെ എന്നെ തട്ടി ഉണർത്തി ശശി പറഞ്ഞു, കാടന്മാർ കാര്യമറിഞ്ഞിരിക്കുന്നു, അവരുടെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, ദേശീയഗാനം ചൊല്ലാൻ പാടില്ല, ദേശീയ പതാക പ്രദർശിപ്പിക്കുവാൻ പാടില്ല എന്ന്. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. സ്വന്തം രാജ്യത്ത് ദേശീയഗാനം ചൊല്ലാൻ സാധിക്കാത്ത അവസ്ഥ. നാഗാലാൻഡിലെ തീവ്രവാദികളെ അവർ കാടന്മാർ എന്നാണ് വിളിക്കുക. അന്നത്തെ DGP കണ്ട് ഞാനും ശശിയും ചെന്ന് കാര്യം പറഞ്ഞു. അവർ അറിയിപ്പ് തന്നെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് DGP പറഞ്ഞതോടുകൂടി ആ പ്രതീക്ഷയും അസ്ഥാനത്തായി. ഏതായാലും നിറഞ്ഞ സദസ്സിൽ ക്ലോക്ക് ടവറിന് മുന്നിൽ ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചു. പക്ഷേ ദേശീയ പതാക വീശിയില്ല, ദേശീയഗാനം ചൊല്ലിയില്ല. മനസ്സിന് ഏറ്റ വല്ലാത്തൊരു മുറിവായിരുന്നു അത്. അടുത്ത ദിവസം ശശി വീണ്ടും എന്നോട് പറഞ്ഞു, പരിപാടി കാണാൻ കാടന്മാർ ഉണ്ടായിരുന്നു എന്നും അവരുടെ ചീഫിന് എന്നെ കാണണമെന്നും. ഞങ്ങൾ ചീഫിനെ കാണാൻ വേണ്ടി തയ്യാറായി. ശശിയുടെ വീടിന് മുന്നിൽ വന്ന ഇന്ത്യൻ ആർമിയുടേത് എന്ന് വ്യക്തമായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ജിപ്സി വണ്ടിയിൽ ശശിയും ഞാനും സംഘത്തിൻ്റെ മാനേജർ KP ശിവകുമാറും യാത്ര പുറപ്പെട്ടു. കയ്യിൽ വിദേശ നിർമ്മിതമായ തൂക്കുകളേന്തിയ പട്ടാളക്കാരുടെ വേഷം ധരിച്ച രണ്ട് ചെറുപ്പക്കാരുണ്ട്. നല്ല സൗഹാർദ്ദമുള്ളവരായിരുന്നു അവർ. ഞങ്ങളെത്തിയത് കൊടുങ്കാറ്റിനുള്ളിലെ കൊട്ടാര സദൃശമായ ഒരു ഭവനത്തിൽ. ഇന്ത്യൻ സൈന്യത്തിൻ്റെതുപോലെ നിരവധി വാഹനങ്ങളാണ് ചുറ്റും. അയാളുടെ പേര് ഹോജി, തീവ്രവാദി സംഘടനയുടെ നേതാവാണ്. AK-47 തോക്കുകളേന്തിയ സെക്യൂരിറ്റി അയാളുടെ കൂടെ എപ്പോഴുമുണ്ട്. മാജിക് കാണണമെന്ന് ആവശ്യപ്പെട്ട ഉടനെ തന്നെ ഗാന്ധിജിയുടെ ചിത്രം ഒരു ഒഴിഞ്ഞ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന മാജിക് ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ കാണിച്ചു. അയാൾ പറഞ്ഞു, ഗാന്ധിജിയെ ഞങ്ങൾക്കും ഇഷ്ടമാണ്. ഗാന്ധിജി ഇന്ത്യയെ സ്വതന്ത്രമാക്കാനായി ബ്രിട്ടീഷുകാരുടെ സമരം ചെയ്തതുപോലെയാണ് ഞങ്ങളുടെ സമരവും. നാഗാലാൻഡിനെ ഇന്ത്യയിൽ നിന്നും സ്വതന്ത്രമാക്കാനുള്ള സമരം. കോഹിമയ്ക്കടുത്ത് കൊണാമ എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. അവിടെ മുഴുവൻ ഇന്ത്യക്കെതിരെ സമരം ചെയ്യുന്ന തീവ്രവാദി സംഘടനകൾ ഉണ്ട്.
ഇന്ത്യക്കെതിരെ പോരാടി മരിച്ചവരുടെ തീവ്രവാദികളുടെ പേരെഴുതിയ വലിയ ഫലകമുണ്ട് അവിടെ. ഓരോ ദിവസവും പ്രഭാതത്തിൽ ആളുകൾ വന്ന് പുഷ്പചക്രം വെക്കുന്നു, ഇന്ത്യയെ തള്ളിപ്പറയുന്നു. എത്രയോ തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും കരുത്തുള്ള ഇന്ത്യ, നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ ഈ തീവ്രവാദികൾ വളരുവാൻ അനുവദിക്കുന്നത് എന്ന്. ഇന്നലെ ഈ വാർത്ത കണ്ട സമയത്ത് ഈ പഴയ ഓർമ്മകൾ എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. അത്രമാത്രം.